നിങ്ങൾക്കോ നിങ്ങൾക്ക് അടുത്തറിയാവുന്ന ആളുകൾക്കോ മാനസിക രോഗങ്ങൾ ഉണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള അഞ്ച് ലക്ഷണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതിൽ മുഴുവൻ ലക്ഷണങ്ങളോ അല്ലെങ്കിൽ കുറച്ച് ലക്ഷണങ്ങളോ നിങ്ങൾക്ക് ഉണ്ടായേക്കാം പക്ഷേ അത് കണ്ട് നിങ്ങൾ പാനിക്കാവേണ്ട ആവശ്യമില്ല കാരണം ഇത്തരം മാനസിക പ്രശ്നങ്ങൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് കാരണം അത് മനുഷ്യ സഹജമാണ് പക്ഷേ ഇതൊക്കെ അമിതമാവുമ്പോൾ നാം ഉറപ്പായും ഒരു സൈക്കോളജിസ്റ്റിനെ കാണേണ്ടതാണ് അവരുടെ പ്രോപ്പറായിട്ടുള്ള കൗൺസിലിംഗ് വഴിട്ട് നമുക്കിങ്ങനത്തെ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കുവാൻ കഴിയുന്നതാണ് ഇതിൽ ആദ്യത്തെ ലക്ഷണമാണ് ആങ്സൈറ്റി അതായത് ആവശ്യമില്ലാതെ ആദ്യ പിടിക്കുക ആ ഒരു കാര്യം നടക്കുമോ നടന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുമോ അങ്ങനെ ആവശ്യമില്ലാതെ ആദ്യ പിടിക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ ഉറപ്പായും നമുക്ക് ആ ഒരു മാനസിക രോഗമുണ്ടെന്ന് നമുക്ക് ഉറപ്പാക്കാം സാധാരണയായി എല്ലാ മനുഷ്യരിലും ഒരു ചെറിയ ആങ്സൈറ്റി ഉണ്ടാകും ഉദാഹരണമായി ഒരു പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഞാൻ പഠിച്ചതെല്ലാം പരീക്ഷയ്ക്ക് വരുമോ എന്നൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ടാവാറുണ്ട് അതിനെ നമ്മൾ ടെൻഷൻ എന്നാണ് പറയുന്നത് പക്ഷേ അത് അമിതമാകുമ്പോൾ അത് എക്സാമിന് വരുമോ അത് എക്സാമിന് വന്നാൽ എനിക്ക് എഴുതാൻ പറ്റുമോ ഞാൻ എക്സാമിന് പാസ്സാവുമ്പോൾ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് ആദ്യ കയറി നമ്മൾ പഠിച്ചതുകൂടി മറന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയാണെങ്കിൽ അതിനെ ആങ്സൈറ്റി എന്ന് പറയാം എന്ത് കാര്യത്തിലും ഇങ്ങനെ അമിതമായി ആങ്സൈറ്റി കാണിക്കുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങളൊരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായം തേടുക കാരണം ഈ അമിതമായ ആദി കൊണ്ട് നിങ്ങൾക്ക് ഒരു കാര്യവും നേരാവണ്ണം ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയാൽ അത് കൂടുതലായിട്ട് നമ്മളുടെ മാനസികാവസ്ഥയെ ബാധിക്കുന്നതാണ് രണ്ടാമത്തെ ലക്ഷണമാണ് ഹാലുസിനേഷൻ അതായത് ഒരു കാര്യം അവിടെ ഇല്ലെങ്കിലും ഉണ്ടെന്ന് തോന്നുക ഉദാഹരണമായിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരാൾ നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുക പക്ഷെ മറ്റുള്ളവർക്ക് അത് കാണാൻ പറ്റുന്നില്ല അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു സൗണ്ട് കേൾക്കുന്നതായിട്ട് തോന്നുക പക്ഷെ മറ്റുള്ളവർക്ക് അത് കേൾക്കുന്നില്ല ഇത് നമുക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം തോന്നി എന്ന് കരുതി കുഴപ്പമില്ല പക്ഷേ പല വട്ടമാകുമ്പോൾ ഉറപ്പായും ഒരു സൈക്കോളജിറ്റിനെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു ആൾക്കൂട്ടത്തിൽ നിങ്ങൾക്ക് ഒരാൾ മാത്രം ഉണ്ടെന്നായി തോന്നുക അല്ലെങ്കിൽ മരിച്ചു പോയവർ മുമ്പിൽ ഉണ്ടായി തോന്നുക ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളുടെ മാനസികാവസ്ഥയ്ക്ക് എന്തോ ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ചിലർക്ക് രാത്രി ഉറങ്ങാൻ നേരം ഒരു പ്രത്യേക സൗണ്ട് ചെവിയിൽ കേൾക്കുന്നതായി തോന്നും ആ ഒരു സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് കൊണ്ട് അവർക്ക് ഉറക്കം വരെ നഷ്ടപ്പെട്ടേക്കാം പക്ഷേ അടുത്ത് കിടക്കുന്ന ആൾക്ക് അങ്ങനെ ഒരു സൗണ്ട് കേൾക്കണം എന്നില്ല അങ്ങനെയുള്ള അവസ്ഥകളിലും നമ്മൾ ഉറപ്പായും ഒരു സൈക്കോളജിസ്റ്റിനെ കാണേണ്ടതാണ് മൂന്നാമത്തെ ലക്ഷണമാണ് ഇമോഷണൽ വിഡ്രോ അതായത് നമുക്ക് വ വൈകാരികമായിട്ട് പ്രതികരിക്കേണ്ട കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പിന്മാറുന്ന ഒരവസ്ഥ വൈകാരികമായ പെരുമാറ്റം എന്ന് പറയുമ്പോൾ ദേഷ്യപ്പെടേണ്ട ഒരവസ്ഥയിൽ ദേഷ്യപ്പെടാതെ മിണ്ടാതെ മൂകമായിട്ടിരിക്കുക സങ്കടപ്പെടേണ്ട അവസ്ഥയിൽ ഒന്ന് കരയുക പോലും ചെയ്യാതെ മൂകമായിട്ടിരിക്കുക സന്തോഷം പ്രകടിപ്പിക്കേണ്ട അവസ്ഥയിൽ സന്തോഷം പ്രകടിപ്പിക്കാതിരിക്കുക ഇതെല്ലാം തന്നെ വൈകാരികമായിട്ടുള്ളൊരു വിദ്രോ ആണെന്ന് പറയാൻ കഴിയും അതായത് വികാരങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇതുകൂടാതെ ഒരാൾക്കൂട്ടം കാണുമ്പോൾ പിന്നിലേക്ക് പോവുക മുറിയിൽ അടച്ചിരിക്കുക അതേപോലെ സംസാരിക്കുക മടി തോന്നുക മറ്റുള്ളവരോടടുത്ത് ഓപ്പണായിട്ട് സംസാരിക്കാതിരിക്കുക തനിച്ച് സംസാരിക്കുക ഇതൊക്കെ അമിതമാകുമ്പോൾ ഉറപ്പായും ഒരു സൈക്കോളജിസ്റ്റിന്റെ സഹായം തേടേണ്ടതാണ് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും നമ്മൾ പിന്മാറി പതിയെ പതിയെ ഡിപ്രഷനും സൂയിസൈഡ് ടെൻഡൻസിയിലേക്കൊക്കെ പോവാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്നൊരു കൗൺസിലിംഗ് നേടുന്നത് നല്ലതാണ് നാലാമത്തെ ലക്ഷണം ഫിയർ ഓഫ് ഇൽനസ് അതായത് മറ്റുള്ളവർക്ക് ഒരു രോഗം വന്നു എന്നറിഞ്ഞാൽ ആ രോഗം എനിക്കും വരുമോ എന്നുള്ള അമിതമായ ടെൻഷൻ മറ്റേതെങ്കിലും സോഴ്സിൽ നിന്ന് കുറച്ച് രോഗലക്ഷണങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ആ ലക്ഷണങ്ങൾ എനിക്കും ഉണ്ടോ എന്നൊരു ഭയം അത് സാധാരണയായി പലർക്കും ഉള്ളതാണ് പക്ഷേ അത് അമിതമാവുകയാണെങ്കിൽ ഉറപ്പായും ചികിത്സ നേടേണ്ടതാണ് മറ്റു ചിലർക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഡിസീസ് വന്നാൽ പോലും എനിക്കെന്തോ വലിയ രോഗം വന്നു എന്നുള്ള രീതിയിൽ ഒരുപാട് ഡോക്ടേഴ്സിനെ കാണുന്നു അവരുടെ മരുന്നൊന്നും വലിക്കുന്നില്ല എന്നൊരു തോന്നൽ വരുന്നു അങ്ങനെയുണ്ടെങ്കിലും ഉറപ്പായി നമ്മുടെ മനസ്സിനും കൂടി ചികിത്സ നേടേണ്ടതാണ് അഞ്ചാമത്തെ ലക്ഷണമാണ് ഹൈപ്പർ ആക്ടിവിറ്റി അതായത് ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് ഓവറായിട്ട് ചെയ്യുന്നു അതായത് ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ മാത്രം അത് ഓവറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അതായത് ഹാർഡ് വർക്കിംഗ് അല്ല ഉദ്ദേശിക്കുന്നത് ഒരുപാട് സൗണ്ടും ബഹളവും ചിരിയുമായിക്കെ ആയിട്ട് മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിൽ ഓവറായിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായി നമുക്ക് മാനസികമായിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കാം ഉദാഹരണമായിട്ട് ഒരു ഗെയിം കളിക്കുമ്പോൾ ഒരാൾ മാത്രം ഓവറായി ായിട്ട് ചാടിത്തുള്ളി ചിരിച്ച് ബഹളമുണ്ടാക്കി മറ്റുള്ളവർക്ക് ഒരു അലോസനമുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുന്നുണ്ടെങ്കിലും അതിനെ നമുക്ക് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയാം നമ്മളുടെ ക്യാരക്ടർ കൊണ്ട് മറ്റുള്ളവർക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായും നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടും സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാവുന്നതാണ് ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഉണ്ടാവാം ചിലതുണ്ടായിരിക്കാം പക്ഷേ ഇതൊന്നും കേട്ടോ ഒരിക്കലും നമ്മൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല കാരണം തൊണ്ണൂറ് ശതമാനം ഹ്യൂമൻ ബീങ്സിനും ഈ പ്രശ്നങ്ങൾ ഏതെങ്കിലും ഒന്നെങ്കിലും ഉണ്ടാവും കാരണം മനസ്സ് എന്ന് പറയുന്നത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ഘടകമാണ് അപ്പോൾ അതിന് പ്രശ്നങ്ങൾ ഉണ്ടാവാത്തതായി ആരും തന്നെ ഇല്ല ചിലർ സ്വയം അത് മാനേജ് ചെയ്ത് ചികിത്സിച്ചു മാറ്റും പക്ഷേ എല്ലാവർക്കും അതിന് കഴിയണം എന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് സൈക്കോളജിസ്റ്റിന്റെ സഹായം അത്യാവശ്യമാണ്